അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. നിമിഷങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ, ദുൽഹിജ്ജയുടെ പവിത്രമായ ദിനങ്ങളെ ഹയാത്താക്കുന്ന ഈ സന്ദർഭത്തിൽ, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ദുൽഹിജ്ജയെ സംബന്ധിച്ചുള്ള ചില സവിശേഷ പരാമർശങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സൂഫി ചക്രവാളത്തിലെ അതുല്യനായ വ്യക്തിത്വം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ ആരാണുള്ളത്? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ന മഹാ മനീഷിയെക്കുറിച്ച്, സൂഫിയെക്കുറിച്ച് അറിയാത്ത ഇന്ത്യക്കാർ തന്നെ, ഭാരതീയർ തന്നെ വളരെ വിരളമായിരിക്കും. ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരാൾ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, പവിത്രത കൽപ്പിച്ചാൽ, ആ പദങ്ങളൊക്കെ വലിയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. റമദാനിനെ എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പകലിനെയും അതിൻ്റെ രാവിനെയും ബഹുമാനിക്കേണ്ടത് എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. എല്ലാവിധ തിന്മകളിൽ നിന്നും മാറിയിട്ട് കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണാണ്. പ്രൈവസി അധികരിച്ച കാലം, ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുന്ന കാലം, ഇങ്ങനെയുള്ള സ്വകാര്യതയിലേക്ക് ആധുനിക മീഡിയ ഈ കാലഘട്ടത്തിൽ മടങ്ങുമ്പോൾ നമ്മുടെ കൈവിരലുകൾ അധർമ്മത്തിൽ അമരാൻ പാടുള്ളതല്ല. ആ തിന്മകളിൽ നിന്നെല്ലാം മാറിയിട്ട് രാവിനെയും പകലിനെയും തിന്മകളിൽ നിന്ന് മുക്തമാക്കി ഈ ദിവസങ്ങളെ മാനിച്ചുകൊണ്ട് ഒരാൾ ഈ 10 ദിവസങ്ങളെ ആദരിച്ചാൽ അള്ളാഹു അയാൾക്ക് 10 മഹത്വം നൽകുന്നതാണ് എന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം അൽ ബറക്കത്തു ഫി ഉംരി, അവൻ്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവും എന്നതാണ്. 2, അസ്സിയാദത്തു ഫി മാലി, അവൻ്റെ ധനത്തിൽ ആധിക്യമുണ്ടാവും. ധനമുള്ളവന് ധനം അധികരിക്കും. ഏത് മഹത്വത്തിൻ്റെ പേരിൽ? ഈ 10 രാവുകളെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ലഭിക്കുന്ന ഘടകമാണ്. 3, അത്തഖ്ഫീറുൽ സയ്യിആത്തി, അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു മായ്ച്ചു കൊടുക്കും. 4, അത്തളഈഫുൽ ഹസനാത്തി, അവൻ്റെ നന്മകൾ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും. 5, അൽഹിഫ്ളു ഫീ ഇയാലി, അവൻ്റെ കുടുംബത്തിന് അള്ളാഹു സുരക്ഷിതത്വം നൽകും. 6, അത്തസ്ഹീലു ലിസക്കറാത്തി മൗതിഹി, മരണസമയത്ത് അവൻ്റെ വേദന അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. 7, അള്ളിയാഉ ലിദുലുമാതി ഖബരി, അവൻ്റെ ഖബറിലെ ഇരുട്ടിനെ അള്ളാഹു പ്രകാശമാക്കി കൊടുക്കും. ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും, 5 മിനിറ്റ് കരണ്ട് പോകുമ്പോഴേക്ക് അസ്വസ്ഥനാവുന്ന മലയാളി, 10 മിനിറ്റ് കരണ്ടില്ലാതെ വരുമ്പോഴേക്ക് ബേജാറാവുന്ന നാം, എങ്ങനെയാണ് മരണപ്പെട്ടതിന് ശേഷം ഖബറിലെത്തിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും വെളിച്ചമില്ലാതെ അവിടെ കിടക്കാൻ സാധിക്കുക? മെറ്റാഫിസിക്കൽ യുഗത്തിലെ പ്രമുഖ ഇംഗ്ലീഷ് കവിയുണ്ട് ആൻഡ്രൂ മാർവെൽട്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ദ ഗ്രേവ്സ് എ ഫൈൻ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്, ഖബറിടം ഒന്നാം തരം സ്വകാര്യ സ്ഥലമാണ്. ബട്ട് നോൺ തിങ് ടു ദെയർ എംബ്രേസ്, പക്ഷേ അവിടെ കവിതാക്കളുടെ പരസ്പര ആലിംഗനം നടക്കില്ല. പ്രൈവസി തേടി പോകുന്നവർ നമ്മൾ മനസ്സിലാക്കണം, ഖബർ ഒന്നാം തരം സ്വകാര്യ സ്ഥലമാണ്, പക്ഷേ അവിടെ കമിതാക്കളുടെ, സ്നേഹിക്കുന്നവൻ്റെയും സ്നേഹിക്കപ്പെടുന്നവൻ്റെയും ഇടയിലുള്ള ആലിംഗനം സാധ്യമല്ല. അങ്ങനെയുള്ള ഖബർ ജീവിതം, അങ്ങനെയുള്ള ഖബറിൽ കിടക്കുമ്പോൾ അവന് പ്രകാശമായി എത്തുകയാണ് ഈ 10 ദിവസങ്ങളെ സജീവമാക്കിയ ബഹുമാനിച്ച മനുഷ്യന്. വല്ലാത്ത അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 8, അത്തസ്ഖീലുൽ മീസാനി, അവൻ്റെ മീസാന്റെ വലത് തട്ട് അധികരിക്കുന്നതാണ്. 9, അന്നജാത്തു മിൻ ദറകാത്തി, അവൻ്റെ വീഴ്ചകളിൽ നിന്നവന് മോചനം ലഭിക്കും, അവന് സുരക്ഷിതത്വം ലഭിക്കും, വിജയം ലഭിക്കും. വീണു പോകുന്ന മനുഷ്യൻ, കൈപിടിക്കാൻ ആളില്ലാതെ പോകുന്ന മനുഷ്യൻ, സുഖങ്ങളും പണങ്ങളും മനുഷ്യന് ഒരുപാടുണ്ടാവുമ്പോൾ ഒരുപക്ഷെ കൂടെ കൂടാൻ ഈയാമ്പാറ്റകളെ പോലെ ആളുകളുണ്ടാവും. അത് നഷ്ടപ്പെടുമ്പോൾ ഒന്ന് താങ്ങിപ്പിടിക്കാൻ, ഒന്ന് ചാരിയിരുത്താൻ, വീട്ടിലെ ചാരുക്കസേരയിൽ ഇരിക്കുന്ന വൃദ്ധരായ പിതാവിനൊരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വീണു പോകുന്നവരെ താങ്ങിപ്പിടിക്കാൻ ആളില്ലാതെ വരുന്ന ഘട്ടത്തിൽ, അന്നജാത്തു മിൻ ദറകാത്തി, അവൻ്റെ വീഴ്ചകളിൽ അവന് വിജയമുണ്ട്. വീഴ്ചകളിൽ നിന്ന് അള്ളാഹുവിന് മോചനം കൊടുക്കുകയാണ്. ഏത് വിഷയത്തിലും, ബിസിനസ്സിലായാലും, കൗടുംബിക ജീവിതത്തിലായാലും, വ്യക്തിബന്ധങ്ങളിലായാലും ശരി, അള്ളാഹു വിജയം കൊടുക്കും. ആർക്ക്? 10 ദിവസങ്ങളെ ബഹുമാനിച്ച മനുഷ്യനെന്ന് ലോക പ്രശസ്തനായ ഷെയ്ഖ് സൂഫി ബഹുമാന്യനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആലോചിക്കണേ. ആരാണിവര്? ഏതോ ഒരാൾ പറയല്ല, ഏതോ ഒരു ഐതിഹ്യ കഥയുമല്ല. ലോകം അംഗീകരിച്ച
മഹാത്മാക്കളിൽപ്പെട്ട വ്യക്തിത്വമാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വീഴ്ചകളിൽ നിന്ന് വിജയമാണ് പത്താമത്തെ ഘടകം. അസ്സുഊദു അലാ ദറജാതി, അവൻ്റെ പദവികളിൽ അല്ലാഹു ഉയർച്ചു കൊടുക്കുകയാണ്. വീഴ്ചയിൽ നിന്നവന് താങ്ങി ഇരുത്തി എന്ന് മാത്രമല്ല, താങ്ങി ഇരുത്തിയിടത്തുനിന്നവന് വീണ്ടും പദവി കൊടുക്കുകയാണ്. ഇത്ര വലിയ ബഹുമാന്യത, ഇത്ര വലിയ ഔദാര്യം, ഇത്ര വലിയ മഹത്വം ദൈവൻ തൻ്റെ ദാസന് നൽകുന്ന അനുഗ്രഹീതമായ രാവുകളാണ് ഈ പത്ത് രാവുകളെന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഈ രാവുകളെ വേണ്ട വിധം നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു വചനത്തിൽ ഇങ്ങനെയുണ്ട്, ആരെങ്കിലും ഈ പത്ത് ദിവസങ്ങളിൽ ദാനം ചെയ്താൽ അംബിയ മുർസലിന് ദാനം ചെയ്തതിന് തുല്യമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്നാല് ഘടകങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ പ്രിയ സഹോദര സഹോദരിമാർ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പത്ത് ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ ദാനം ചെയ്താൽ അത് അംബിയ മുർസലിനെ ദാനം ചെയ്തതിന് തുല്യമാണ്. ആരെങ്കിലും ഈ പത്ത് ദിവസങ്ങളിൽ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഔലിയാഇനെയും അബ്ദാലിനെയും സന്ദർശിച്ചതിന് തുല്യമാണ്. അള്ളാഹു ആദരിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാർ ആ സൂഫികളുടെ ഒരു ദർജയാണ് അബദാലുകൾ, അവരുടെ കൂട്ടായ്മ. ആ ഉലിയാഇനെ, അതിൽ വലിയ സ്ഥാനം അലങ്കരിച്ച അബദാലുകളെ സന്ദർശിച്ച പ്രതിഫലം, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രോഗിയെ പോയി സന്ദർശിച്ചാൽ ഈ ദിവസങ്ങൾ ലഭിക്കുമെന്ന് പറയുമ്പോൾ, വീട് നിർമ്മിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ പടുകൂറ്റൻ മതിലുകൾ നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ശരിക്ക് ഹൃദയം കൊടുത്ത് ചെവി കൊടുത്ത് കേൾക്കേണ്ട വാക്യമാണ്. നിങ്ങൾ നിങ്ങളുടെ തൊട്ടടികളിൽ ഒരു രോഗിയെ പോയി സന്ദർശിച്ചാൽ ഔലിയാഇനെയും അബുദാലിനെയും സന്ദർശിച്ച പ്രതിഫലമാണ്. ആരെങ്കിലും ഈ പത്ത് ദിവസങ്ങളിൽ ഒരു ജനാസയെ അനുഗമിച്ചാൽ ഷഹീദിന്റെ ജനാസയെ അനുഗമിച്ചതിന് പ്രതിഫലം, അതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഒരു പുതുവസ്ത്രം സത്യവിശ്വാസിക്ക് നൽകിയാൽ സ്വർഗവസ്ത്രം അള്ളാഹുവിന് നൽകുന്നതാണ്. ഇതോടുകൂടി കൂട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട്, ആരെങ്കിലും അനാഥനോട് കാരുണ്യം കാണിച്ചാൽ, മേഴ്സി ടു ഓൾ ബീങ്സ്, സകലതിനോടും കാരുണ്യം. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഈ ഉള്ളവൻ അന്നത്തെ പ്രഗത്ഭരായ ആളുകളുടെ മുമ്പിൽ ഒരു ക്ലാസ് അവതരിപ്പിക്കാൻ ചെന്ന സന്ദർഭത്തിൽ അന്നതിൻ്റെ സംഘാടകർ അതിനൊരു ക്യാപ്ഷൻ നൽകുകയുണ്ടായി. ആ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു, മേഴ്സി ടു ഓൾ ബീങ്സ്, സകലതിനോടും കാരുണ്യം എന്ന്. കാരുണ്യമാണ് ദുൽഹിജ്ജ, കാരുണ്യമാണ് ദുൽഹിജ്ജ, ഐക്യമാണ് ദുൽഹിജ്ജ, ഒരുമയുടെ സന്ദേശമാണ് ദുൽഹിജ്ജ, സഹവർത്തിത്വത്തിന്റെ സന്ദേശമാണ്. നമ്മളാണ് രണ്ട് ദിവസം മുമ്പ് 18 കോടി രൂപ ഒരു കുട്ടിക്ക് വേണ്ടി കേരളം ഒന്നിച്ച് പിടിച്ച് കൈകോർത്തത്, ഒരാഴ്ച കൊണ്ട്, ഒരു വാരം കൊണ്ട്. എത്ര പേർ അതിൽ പങ്കാളികളായി! മതത്തിന്റെ മതിൽക്കെട്ടുകളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നു. അപ്പോൾ ആരാണ് ഇവിടെ തീവ്രവാദം, ആരാണ് ഇവിടെ ടെററിസം, ആരാണ് ഇവിടെ എക്സ്ട്രീമിസം വർദ്ധിപ്പിക്കുന്നത്? കേരളത്തിൻ്റെ ഹൃദയം ഐക്യത്തിൻ്റെ ഹൃദയമാണെന്ന് വിളിച്ചോതുന്ന സന്ദർഭമായിരുന്നത്. ഞാനത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഒരു പാവപ്പെട്ടവന് അവനോട് കരുണ കാണിച്ചാൽ അള്ളാഹുവിന് അർശിൻ്റെ നിഴൽ കൊടുക്കുന്നതാണ്. സുബ്ഹാന റബ്ബി. അത് ഈ പത്ത് ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു അനാഥനോട് കാരുണ്യം കാണിച്ചാൽ, അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്, ഒരു പെരുന്നാൾ വരുമ്പോൾ പാവപ്പെട്ട തൻ്റെ കൂട്ടുകാരൻ്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നവർ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, അവർക്ക് അന്നം നൽകുന്നവർ എല്ലാം ഉണ്ട്. നമ്മൾ ആലോചിക്കണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. ഒരു സത്യവിശ്വാസിക്ക് പുതുവസ്ത്രം വാങ്ങിക്കൊടുത്താൽ സ്വർഗീയ വസ്ത്രം അവന് ലഭിക്കും. ഒരു അനാഥനോട് കാരുണ്യം കാണിച്ചാൽ അള്ളാഹു അവന് അർശിൻ്റെ നിഴൽ ലഭിക്കൊടുക്കും. ആരെങ്കിലും ഒരു ഇൽമിന്റെ സദസ്സിൽ ഈ പത്ത് ദിവസങ്ങളിൽ ഒരു ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലിന്റെ സദസ്സിൽ പങ്കെടുത്ത പ്രതിഫലം അവന് കൊടുക്കുന്നതാണ്. ഈ പവിത്രതകളെ ഹൃദയം കൊടുത്ത് ആത്മാവിൽ ലയിപ്പിച്ച് നമ്മൾ അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുക. സർവനാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.